മാത്യു കുഴൽനാടനെതിരായ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യം വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിലെ പുതിയ നിര നേതാക്കളുടെ പൊള്ളത്തരമാണ്. മറ്റുള്ളവരിൽ ഉണ്ടാകണമെന്ന് ശടിക്കുന്ന രാഷ്ട്രീയ സത്യസന്ധത സ്വന്തം പ്രവൃത്തിയിൽ ഒട്ടുമില്ലെന്ന് തെളിയിക്കുകയാണിവർ. കുഴൽനാടന്റെ നേതാവ് വി ഡി സതീശനും അഴിമതി കേസിന്റെ നിഴലിലാണ്. നിയമസഭയിൽ കന്നിക്കാരനായ കുഴൽനാടന്റെ ഇടപെടൽ ഭരണപക്ഷത്തോട് ആക്രോശിച്ചും മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചും മാധ്യമ ശ്രദ്ധ നേടുകയെന്നതായിരുന്നു. തന്റെ പിന്നാലെ ആരെങ്കിലും വന്നാൽ പലതും വിളിച്ചു പറയുമെന്ന ഭീഷണിയും. നിയമസഭയിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ ചരിത്രം അറിയുന്നവർ അത് കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധത്തിന് ഇറങ്ങിയെന്ന് പറഞ്ഞതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം സുതാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. നിരന്തരം വെല്ലുവിളിച്ച് നടന്നിട്ടും പാർട്ടിയിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ കുഴൽനാടന് പിന്തുണ കിട്ടിയില്ലെന്നതും എടുത്തു പറയേണ്ടതാണ്. അന്വേഷണത്തിൽ അസ്വാഭാവികത തെല്ലുമില്ലെന്ന് ഇതിനോടകം മാധ്യമങ്ങൾ വഴി പുറത്തുവന്ന വസ്തുതകളാണ്. വിപണി വില മറച്ചുവെച്ച് ന്യായവില കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തു. കെട്ടിടം അനധികൃതമായതിനാൽ അത് കാണിക്കാതെ ഭൂമി രജിസ്ട്രേഷൻ നടത്തി. അതുവഴി 60 ലക്ഷം രൂപയെങ്കിലും നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ കണക്കുകൾ കാണിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് തട്ടിപ്പിൽ പങ്കാളികളാക്കിയത്. 1.92 കോടിക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി പിറ്റേന്ന് 3 കോടി വിലയുണ്ടെന്ന് കാണിച്ച് സത്യവാങ്മൂലം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെറ്റിദ്ധരിപ്പിച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് പ്രതിപക്ഷം വാദിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ കൃത്യമായ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. കുഴൽനാടന്റെ പേര് പോലും ഉത്തരവിലില്ല. രാഷ്ട്രീയ എതിരാളികളോട് പക തീർക്കാൻ അധികാരം ഉപയോഗിക്കുന്നില്ലെന്നും അഴിമതിയോടും ക്രമക്കേടിനോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നുമുള്ള ന്യായമാണ് സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.